യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, ഈ വചനപ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ഹാലേലൂയ. ഇന്ന് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാം എന്തായിരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന എൻ്റെ കർത്താവ്, ഈ വചനപ്രഘോഷണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രേമുള്ളവരെ ഒരു കാര്യം മാത്രം ഓർക്കുക, എൻ്റെ ഇന്നലകൾ കർത്താവ് നോക്കത്തില്ല. തമ്പുരാൻ എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഞാൻ അവൻ്റെ ദൃഷ്ടിയിൽ എന്തായിരിക്കണം, അവൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ ആരായിരിക്കണം, അതിനുവേണ്ടി മാത്രം അവൻ എന്നെ രൂപപ്പെടുത്തും. എന്നെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതയാത്രയിൽ ഈ ലക്ഷ്യത്തിൽ നിന്നും ഞാൻ അകലുമ്പോൾ കർത്താവ് എന്നെ അവൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരും. പ്രേമുള്ളവരെ, അങ്ങനെ ദൈവം രൂപപ്പെടുത്തിയ ഒന്നുണ്ട് വേറെ. അവർ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. അതിനു മുന്നായിട്ട് ആരംഭത്തിൽ തന്നെ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ചു പിടിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ വലിയ അഭിഷേകമേ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശുശ്രൂഷയെ അങ്ങാണ് ഒരുക്കിയിരിക്കുന്നത്. കർത്താവേ, ഈ ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം എനിക്ക് പ്രദാനം ചെയ്യണമേ. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും അഭിഷേകം പ്രദാനം ചെയ്യണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. ആണ് പ്രിയമുള്ളവരെ, ഞാൻ എന്തായിരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന എൻ്റെ കർത്താവിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ അവൻ്റെ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയായി പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുത്തു, രൂപപ്പെടുത്തി. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിലൂടെയെല്ലാം പത്രോസിനെ അവൻ്റെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി. എന്തെല്ലാം തരത്തിൽ പത്രോസും കൂട്ടുകാരും ഈശോയുടെ പ്രവൃത്തിയിൽ ഭാഗഭാഗിത്വം വഹിച്ചവരാ, തമ്പുരാന് കൂടെ ആയിരുന്നവരാ. എന്നിട്ടും കുരിശുമരണത്തോടുകൂടി അവരെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി. എന്നാൽ തമ്പുരാൻ തിരിച്ചു വന്ന് അവരെ തിരിച്ചു പിടിക്കുന്നത്. ഒരു കാര്യമുണ്ട്, അവർ തളർന്നോ, അവർ തകർന്നോ, പഴയ അവസ്ഥയിലേക്ക് പോയോ, അതൊന്നും കർത്താവ് നോക്കുന്നില്ല. ഒന്നുണ്ട്, ശിഷ്യപ്രമുഖനാണ്, താൻ ആരംഭിച്ച ദൈവരാജ്യം തുടരേണ്ട വ്യക്തികളാണ്, ലോകം മുഴുവൻ സ്നേഹ സുവിശേഷം എത്തിക്കേണ്ടവരായി ഈ മക്കൾ തളർന്നുവെങ്കിൽ അവരുടെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവ് അവരെ നേടുന്നുണ്ട്. നേടുന്ന കാഴ്ച എത്ര മനോഹരമാണ്! പ്രതീക്ഷയില്ലാതെ നഷ്ടപ്പെട്ട ദുഃഖത്തിലിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെയ്ത അതേ അത്ഭുതങ്ങൾ വീണ്ടും കർത്താവ് ആവർത്തിച്ചുകൊണ്ട് അവരുടെ വിളി ഒന്നോടും പുതുക്കുകയാ. അതിനുശേഷം വലയൊക്കെ നിറച്ച് മത്സ്യം കിട്ടിയ സന്തോഷത്തോടെ പത്രോസും കൂട്ടുകാരും തിരിച്ചു ചെന്നപ്പോൾ ഒരമ്മയെപ്പോലെ ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്ന ദൈവത്തെ കാണുകയാ. എത്ര ആദരത്തോടുകൂടി, സ്നേഹത്തോടുകൂടിയാണ് പത്രോസിനെയും കൂട്ടുകാരെയും ദൈവം വീണ്ടും തിരിച്ചു പിടിച്ചത്, വീണ്ടും ദൗത്യത്തിനുണ്ടി ഒരുക്കിയത്. ദേഷ്യപ്പെട്ടോ? തമ്പുരാൻ അവരോട് ദേഷ്യപ്പെട്ടില്ല, കുറ്റം ആരോപിച്ചില്ല, ഒറ്റപ്പെടുത്തിയില്ല, വഴക്കു പറഞ്ഞില്ല, മറിച്ച് അവരെല്ലാം കർത്താവ് സ്നേഹിച്ചു, അങ്ങനെ അവരെ നേടി. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. പ്രിയമുള്ള സഹോദര സഹോദരി, എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനൊരു ദൗത്യമുണ്ട്. കർത്താവ്
ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എന്നെ നയിക്കും, എന്നെ കൊണ്ടുപോകും. എൻ്റെ മാനുഷികമായ ബലഹീനതകൾ, എൻ്റെ പോരായ്മകളൊക്കെ ഈശോയ്ക്കറിയാം. ഞാൻ എന്തായിരിക്കണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ഇന്നലകളുടെ എൻ്റെ പരാജയങ്ങൾ, എൻ്റെ ദുഃഖങ്ങളൊന്നും തമ്പുരാൻ നോക്കത്തു പോലുമില്ല. 1 സാമുവേൽ 13:14 നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല, കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കുകയാൽ തൻ്റെ ഹിത അനുവർത്തിയായ ഒരാളെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സാമുവേൽ പ്രവാചകനിലൂടെ സാവൂലിനോട് പറയുന്നുണ്ട്. അതായത് ദൈവഹിതമനുസരിച്ച് ദൈവഹൃദയത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഹിതമനുസരിച്ച് ജീവിക്കാത്ത സാവൂലിനോട് കർത്താവ് പറയുന്നു, സാമുവേൽ പ്രവാചകനിലൂടെ നിന്നെ മാറ്റാൻ പോവുക, എന്നിട്ട് ദൈവഹിതമനുസരിച്ച് തമ്പുരാൻ്റെ ഹൃദയത്തോടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ദാവീദിനെ ജനത്തിന് രാജാവായി അവിടെ നിന്ന് നിയോഗിച്ചു കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദാവീദിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം, ഒത്തിരി നല്ല ഗുണങ്ങൾ ദാവീദ് രാജാവിനുണ്ട്. അച്ഛനോട് പങ്കുവച്ച ഒറ്റ ഗുണം, അതാ ദൈവം പറയുന്നത്, ദൈവത്തിന് ഹൃദയമിണങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. പ്രിയമുള്ളവരെ, ഇത്രയും സ്നേഹവും ഹൃദയത്തിന് ഇണങ്ങിയ ദാവീദാണെങ്കിലും ദാവീദ് നമ്മെപ്പോലെ ഒത്തിരി ബലഹീനതകളും പാപത്തിൻ്റെ അവസ്ഥകളും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പ്രധാനമായിട്ട് ഈ ദാവീദിൽ നാം കാണുന്ന 8 പാപത്തിൻ്റെ ബലഹീനത അവസ്ഥകൾ നമ്മൾ കാണുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയ ഡീറ്റെയിൽസായിട്ടൊന്നും നമ്മൾ ധ്യാനിക്കുന്നൊന്നുമില്ല, മറിച്ച് അല്പം മാത്രം ധ്യാനിക്കാം. എന്താ കാര്യം എന്നറിയാമോ, ഇത്രയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് ബലഹീനത ഉണ്ടായി. അത് ധ്യാനിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. 1 സാമുവേൽ 21:1 പുരോഹിതനായ അഹിമലേക്കിനോട് നുണ പറയുന്നുണ്ട് ദാവീദ് രാജാവ്. സാവൂൽ രാജാവിനെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ച് ഓടുന്നതായിട്ട് പറയുന്നില്ല, മറിച്ച് ദൗത്യമായിട്ട് വരുന്നൊരു വ്യക്തിയായിട്ട് പറയുന്നുണ്ട്. വീണ്ടും ഒത്തിരി വിശപ്പ് അനുഭവിച്ച അവസ്ഥയിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പുരോഹിതന്മാർക്ക് മാത്രം മാറ്റിവെക്കപ്പെട്ട കഴിക്കാവുന്ന കാഴ്ചവപ്പൊക്കെ കൊടുക്കുന്നുണ്ട്, മറ്റൊന്നും ഉണ്ടല്ല. ദാവീദ് രാജാവിനോട് അതമാത്രം സ്നേഹവും ആദരവുമൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് രാജാവ് പറഞ്ഞുവിട്ട വ്യക്തിയാണല്ലോ എന്ന്, കാര്യസാധ്യത്തിന് വേണ്ടി അപ്പുറമായിട്ടും യഥാർത്ഥ അവസ്ഥ മറച്ചു വയ്ക്കുന്ന ഒരു വ്യക്തിയായി ദാവീദ് രാജാവിനെ നാം ഇവിടെ കാണുന്നുണ്ട്. രണ്ടാമത്, ദാവീദ് ഒരു മാനസികരോഗിയെപ്പോലെ അഭിനയിക്കുന്നുണ്ട്. അവിടെയും ചെറിയ കള്ളമൊക്കെ ദാവീദ് രാജാവ് പറയുന്നുണ്ട്. ഈ കള്ളം പറയുന്ന അവസ്ഥ 1 സാമുവേൽ 21:1 അഹിമലേക്ക് പുരോഹിതനിരുന്ന് കള്ളം പറഞ്ഞ് ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത് ഗാത്തിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അവിടെ ചെന്ന് അവരെ കൂടെ ആകാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഗോലിയാത്തിൻ്റെ ദേശ, ആ ദേശക്കാർ ദാവീദ് രാജാവിനെ തിരിച്ചറിയുക, ഉടനെ തന്നെ ദാവീദിനെ രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ട് ചെല്ലുകയാണ്. ഒന്നാമത്തെ കള്ളം പറഞ്ഞു, വീണ്ടും ദാവീദ് ഭയങ്കരമായിട്ട് അഭിനയിക്കുക, തൻ്റെ പണി കഴിഞ്ഞു എന്ന് വിചാരിച്ചു. ആ സമയത്ത് ദാവീദ് ഇങ്ങനെ ഭ്രാന്തനെ പോലെ അഭിനയിക്കുന്ന അവസ്ഥ, ഒരു കണക്കിന് അങ്ങനെ അഭിനയിച്ച് നന്നായി. ആ സമയത്ത് ഈ രാജാവ് തൻ്റെ മുന്നിൽ ദാവീദിനെ കൊണ്ടുവന്നപ്പോൾ ദാവീദിൻ്റെ അഭിനയം കണ്ടപ്പോൾ രാജാവ് പറയുക, എൻ്റെ മുൻപിൽ ഭ്രാന്ത് കളിപ്പിക്കാൻ ഇവനെ കൊണ്ടുവരാൻ എനിക്കിവിടെ ഭ്രാന്തമാർ കുറവാണോ? ഇഷ്ടംപോലെ ഭ്രാന്തന്മാരുടെ രാജ്യത്താണ് ദാവീദിനെ കൊണ്ട് ചെല്ലുക. എൻ്റെ കൊട്ടാരത്തിലാണോ ഇവൻ വരേണ്ടത്? ഏതായാലും അങ്ങനെ ഭ്രാന്തനായി അഭിനയിക്കുകയും കള്ളം പറയുകയും ചെയ്തുകൊണ്ട് ദാവീദ് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. മൂന്നാമത് ദാവീദ് ചെയ്തൊരു മണ്ടത്തരമുണ്ട്. 16 മാസക്കാലം ഫിലിസ്തീയരുടെ കൂടെ
ഒരു കൂലിപ്പട്ടാളക്കാരനെ പോലെ യൂദാദേശത്തിനെതിരായി ഈ ഫിലിസ്ത്യരുടെ കൂടെ ദാവീദ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് ചെയ്ത ഒരു അവിശ്വസ്തത അത്. അവിടെ എന്ത് സംഭവിച്ചു? ഈ 16 മാസക്കാലം ദാവീദിന് ഒരു ദൈവിക പ്രചോദനം കിട്ടിയില്ല. കണ്ടോ, തന്നെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ദൈവിക സാന്നിധ്യത്തും ഓടിയന്നപ്പോൾ ആ 16 മാസക്കാലം ദാവീദിന് ഒരു സങ്കീർത്തനവും എഴുതാൻ സാധിച്ചില്ല. അവിടെ കൂലിപ്പട്ടാളക്കാരനായി പ്രവർത്തിച്ചതും നുണ പറഞ്ഞുകൊണ്ടാണ്. നാലാമതായിട്ട് ദാവീദ് തെറ്റെന്ന് പറഞ്ഞത്, വാഗ്ദാന പേടകം ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാതെ ദാവീദ് ഈ വാഗ്ദാന പേടകത്തോട് പെരുമാറുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. 2 സാമുവേൽ 6:1-10 വാക്യങ്ങളിൽ വാഗ്ദാന പേടം വഹിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയുണ്ട്. ആ സമയത്ത് കാളവണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ഈ വാഗ്ദാന പേടകം ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ബഹുമാനമൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അതാണ് പ്രിയമുള്ളവരെ, 2 സാമുവേൽ 6:6 അവർ നാക്കോൻ്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടത് കൊണ്ട് ഊസ കൈ നീട്ടി ദൈവത്തിൻ്റെ പേടകത്തെ പിടിച്ചു. അത് പാടില്ലായിരുന്നു, അത് ശരിക്കൊന്ന് അറേഞ്ച് ചെയ്യാത്തതുകൊണ്ടല്ലേ. അപ്പോൾ എന്നാ സംഭവിച്ചു? ഊസാക്കെതിരെ കർത്താവിന് കോപം ജ്വലിച്ചു. അനാദരവായി പേടകത്തിന് നേരെ കൈ നീട്ടിയതുകൊണ്ട് ദൈവം അവനെ കൊന്നു കളഞ്ഞു. പ്രേമുള്ളവരെ, ദാവീദ് വാഗ്ദാന പേടകത്തോട് ദൈവത്തോട് തന്നെ കൊടുക്കേണ്ട ബഹുമാനം ഒന്നും കൊടുത്തില്ല. അതിനുശേഷം സംഭവിക്കുന്നുണ്ട്, ഈ വാഗ്ദാന പേടകം ദാവീദ് രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയില്ല, പേടിച്ച്, താനും മരിക്കുമെന്ന് പേടിച്ച്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ബഹുമാനവും ആദരവും വാഗ്ദാന പേടത്തോട് കാണിച്ച ഈ ഉപദേവവും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നത്. പിന്നീട് ദാവീദ് എന്ത് ചെയ്തു? ഈ വാഗ്ദാന പേടകം വലിയ ബഹുമാനത്തോടുകൂടി ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഊറിയയുടെ ഭാര്യയായ ബത്ഷേബയായിട്ട് ചെയ്ത പാപത്തിൻ്റെ അവസ്ഥയുണ്ട്. 6 പ്രമാണം ലംഘനം, ഊറിയ കൊല്ലുന്നുണ്ട്, ഊറിയയുടെ ഭാര്യയുമായിട്ട് പാപം ചെയ്യുന്നുണ്ട്, വീണ്ടും അതിനു മുന്നേ ഈ സ്ത്രീയെ ആഗ്രഹിക്കുന്നുണ്ട്. 5 പ്രമാണവും 6 പ്രമാണവും ദാവീദ് രാജാവ് ലംഘിക്കുന്നുണ്ട്. അടുത്തായിട്ട് അപ്പനെന്ന രീതിയിൽ ദാവീദ് രാജാവ് പലതും കൊണ്ടും പരാജയപ്പെടുന്നുണ്ട്. അബ്നോൻ എന്ന വ്യക്തി സ്വന്തം സഹോദരിയായ താമാറുമായിട്ട് പാപം ചെയ്യുന്നുണ്ട്. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അബ്നോൻ ദാവീദ് രാജാവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് പോകുന്നത്, താമാറിനെ വരുത്തുന്നത്. എന്തുകൊണ്ടാണ് ദാവീദ് രാജാവിന് ഈ 6 പ്രമാണ ലംഘനത്തിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് മകനിത് ആവശ്യപ്പെട്ടപ്പോൾ ദാവീദിന് തിരിച്ചറിയാൻ സാധിച്ചില്ല? പിന്നീടും സംഭവിക്കുന്നു, അബ്സലോം എന്ന മറ്റൊരു മകൻ അബ്നോനെ കൊല്ലുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, മക്കളുടെ ദുർനടപ്പും അത് തെറ്റായ അവസ്ഥയും ദാവീദ് എന്ന അപ്പന് യഥാർത്ഥ തിരിച്ചറിയുവാനോ ആ തരത്തിൽ വളർത്തുവാനോ സാധിച്ചില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. 8 നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദാവീദ് രാജാവ് ദൈവത്തേക്കാളപ്പുറമായിട്ടും തൻ്റെ സൈന്യബലത്താലൊക്കെ അല്പം അഹങ്കരിച്ചു എന്ന് തോന്നാറുണ്ട്. തൻ്റെ സൈന്യബലത്തിൻ്റെ കണക്കെടുത്തുകൊണ്ട് തനിക്ക് ഇത്രമാത്രം പട്ടാളക്കാരുണ്ട്, ഇത്രമാത്രം സൈന്യവ്യൂഹമുണ്ടെന്നൊക്കെ ദാവീദ് അറിയുവാൻ വേണ്ടി കണക്കെടുക്കുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒന്നായി മാറുന്നുണ്ട്. അതിൻ്റെ ഫലം കാണുന്നുണ്ട്. 2 സാമുവേൽ 24 70,000 പേര് മരിക്കുന്നുണ്ട്, പകർച്ചവ്യാധി വരുന്നുണ്ട്. അപ്പോൾ തന്നെ തന്നെ തൻ്റെ കഴിവിൽ, തൻ്റെ പട്ടാളത്തിൻ്റെ കഴിവിൽ അഹങ്കരിക്കുക. ദൈവമാണ് യുദ്ധം ചെയ്തതെന്നും ദൈവം ദാവീദിന് വേണ്ടി പ്രവർത്തിച്ചെന്ന കാര്യം ദാവീദ് മറക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് അവൻ ജീവിതത്തിൽ അടിക്കടി ഉയരുന്ന വളരുന്ന ഒരു വ്യക്തിയായി ദാവീദ് മാറുന്നുണ്ട്. ദൈവം ദാവീദിനോട് പ്രതികാരമൊന്നും ചെയ്യുന്നില്ല. എന്താ കാര്യം? ഇതനച്ഛൻ ആദ്യം പറഞ്ഞത്,
എന്തുകൊണ്ട് ദാവീദിനോട് കർത്താവ് പ്രതികാരം ചെയ്യാതിരുന്നത്? ദാവീദ് ആരായിരിക്കണമെന്ന് മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. എസേക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം 34:23 വാക്യങ്ങളിൽ നാം ഇത് ഉത്തരം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ കർത്താവ് പ്രതികാരം ചെയ്യുന്നില്ല? ഞാൻ അവയ്ക്ക് ഒരിടയനെ എന്നെ ദാസനായ ദാവീദിനെ നിയമിക്കും, അവൻ മേയ്ക്കും, അവൻ അവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. കർത്താവ് ഞാൻ അവർ ദൈവമായിരിക്കും, എൻ്റെ ദാസനായ ദാവീദ് അവരുടെ രാജാവും. ഇത്രയും പാപം ചെയ്താലും വലിയ പാപമൊന്നുമില്ലെങ്കിൽ പോലും കർത്താവ് പറയുന്നുണ്ട്, ദാവീദിനെ ഞാൻ അവരുടെ രാജാവായി മാറ്റും. കർത്താവ് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു. 25 വാക്യത്തിൽ പറയുന്നു, അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും, അവർക്ക് വിജന പ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കുവാനും വനത്തിൽ കിടന്നുറങ്ങുവാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്ത് ഞാൻ തുരുത്തും. ദാവീദിൻ്റെ കാലഘട്ടമാണ് സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. യൂദാ രാജ്യൻ തന്നെ അതിന് സമൃദ്ധിയിലാവുന്നു. ദൈവമായ കർത്താവ് ഈ ദാവീദിനെ അതിൻ്റെ രാജാവായി മാറ്റുകയും എല്ലാ തരത്തിലും സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദിനോട് കർത്താവ് ക്ഷമിച്ചു, എല്ലാം പുനഃസ്ഥാപിച്ചു. അധികാരത്ത് തുടരുവാൻ കർത്താവ് ദാവീദിനെ അനുവദിച്ചു. എന്നും നിലനിൽക്കുന്ന ഒരുടമ്പടി ദാവീദുമായി ദൈവം ചെയ്തു. പ്രേമുള്ളവരെ, ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടിയുടെ ഭാഗമാണ് യേശുവിൻ്റെ വംശത്തിൽ ദാവീദിനെ ഉൾപ്പെടുത്തി സഹസ്രാബ്ദ രാജ്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഒരു രാജകുമാരനായി വീണ്ടും വാഴുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. ഓർക്കാ പ്രേമുള്ളവരെ, ദാവീദിനെ ദൈവം തമ്പുരാൻ്റെ വംശാവലിയിൽ ചേർക്കുന്നുണ്ട്. ദാവീദിനോട് വലിയ കാരുണ്യം കാണിച്ചു ദൈവം. കാരുണ്യമെന്ന് പറയുന്നത് എനിക്ക് അവകാശപ്പെടാത്തതാണ്. ദാവീദിനോട് കർത്താവ് കാരുണ്യം കാണിച്ചു. ദാവീദിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞിരുന്ന പല ഗുണങ്ങളും ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ഒന്നായിരുന്നു. ദാവീദ് ഒരിക്കൽ മാത്രമേ പാപം ചെയ്തുള്ളൂ. 1 Samuel 15:5 വായിക്കുന്നുണ്ട്. അതിനുശേഷം സങ്കീർത്തനം 51 വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, അത്രമാത്രം അനുതാപത്തോടുകൂടി ജീവിച്ചൊരു വ്യക്തിയായി ദാവീദിനെ ശിഷ്ടമായ ജീവിതം നമുക്ക് കാണാൻ സാധിക്കുന്നു. തന്നെ പലതവണ കൊല്ലുവാൻ സാവൂൾ രാജാവ് ശ്രമിക്കുമ്പോഴും തന്നോട് കൂടിയുള്ള എല്ലാവരും തന്നെ തങ്ങളെ നശിപ്പിക്കുവാൻ പിന്നാലെ വരുന്ന ഈ സാവൂളിനെ കൊല്ലുവാൻ ആവശ്യപ്പെട്ടിട്ടും ദാവീദ് ദൈവ നിയമം അനുസരിച്ച് അഭിഷിക്തൻ്റെ കരങ്ങൾ ഉയർത്താതെ സാവൂളിനെ നശിപ്പിക്കാതെ വിടുന്ന ദാവീദിനെ കാണുമ്പോൾ ദാവീദിൻ്റെ ഹൃദയവിശാലത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. തന്നെ നശിപ്പിക്കുവാനും കൊല്ലുവാൻ വേണ്ടി തൻ്റെ പിന്നാലെ വരുന്ന തൻ്റെ മകനായ അബ്സലോം. ഈ അബ്സലോം എന്ന് പറയുന്നത് ദാവീദ് ഏറ്റവും സ്നേഹിച്ച മകനാ. എന്നിട്ടും അബ്സലോം ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട്. കൊല്ലാൻ വരുന്ന മകനെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് അബ്സലോം അവൻ്റെ നീച പ്രവൃത്തി നിമിത്തമായിട്ട് അവൻ വധിക്കപ്പെടുമ്പോൾ അവൻ്റെ മരണത്തെ ഓർത്ത് എന്തൊരു കരച്ചിലാണ് ദാവീദ് നടത്തുന്നത്. അബ്സലോം അബ്സലോം എന്ന് ആവർത്തിച്ചുകൊണ്ട് എൻ്റെ പൊന്നുമകനെ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിലെന്ന് ദാവീദ് പറയുന്നുണ്ട്. ജോനാഥിൻ്റെ ഒരു മകൻ മെഫിബോഹോത്ത് എന്ന മകൻ, അംഗവൈകല്യ കൊച്ചാണത്. ജോനാഥനും സാവൂളും വധിക്കപ്പെട്ടപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഈ സാവൂള് ഏറ്റവും അധികം ദാവീദിനെ വേദനിപ്പിച്ചതാ. എന്നിരുന്നാലും ആ മനുഷ്യൻ്റെ മരണത്തിൽ ഒത്തിരി ദുഃഖിക്കുന്ന രാജാവായ ദാവീദിനെ കാണുന്നുണ്ട്. അതിനുശേഷം ദൂതനെ വിട്ട് അന്വേഷിക്കുന്നുണ്ട് ജോനാഥിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടോയെന്ന്. അപ്പോൾ ഈ കൊച്ച് അവിടെ വസിക്കുന്ന കാര്യം ദാവീദ് അറിയുന്നുണ്ട്. ഉടനെ കൊച്ചിനെ കൊണ്ടുവരിക. സ്വന്തം മകനെപ്പോലെ തൻ്റെ കൊട്ടാരത്തിൽ ദാവീദ്
ഈ കുഞ്ഞിനെ വളർത്തുന്നു. അതിലുപരിയായി രാജാവ് ആഹാരം കഴിക്കുമ്പോൾ ആ മേശയിൽ തന്നെ ഈ കൊച്ചിന് സ്ഥാനം കൊടുത്തുകൊണ്ട് സ്നേഹിച്ച് വളർത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, കരുണ കാണിക്കുക എന്നത് ഒരു ബുമറാങ് പോലെയാണ്. ഞാൻ മറ്റു മക്കളുടെ കരുണ കാണിക്കുമ്പോൾ തിരിച്ചെന്നോടും ദൈവം കരുണ കാണിക്കും. അതുകൊണ്ടാണ് ദാവീദ് ഇത്രയും പാപം ചെയ്തപ്പോൾ, ശരിയാണ് കൊച്ചു കൊച്ചു പാപങ്ങളായിരിക്കാം, ചൊന്നുണ്ട് പ്രിയമുള്ളവർ, അവൻ കരുണ കാണിച്ചപ്പോൾ അതിൻ്റെ പതിന്മടങ്ങ് ദൈവം ദാവീദിനോട് കരുണ കാണിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഓർക്കുക പ്രിയമുള്ളവരെ, ഞാൻ എന്തായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ കർത്താവ് എന്നിൽ നിറഞ്ഞിരിക്കുന്ന എന്നിലെ ആത്മാർത്ഥതയും സഹജീവികളുള്ള എന്നെ സ്നേഹമെല്ലാം കർത്താവ് ഏറെ വിലമതിക്കും. ദാവീദ് രാജാവിന് ദൈവത്തോട് ഒരു പാഷനായിരുന്നു. നമുക്കറിയാം, ഒരു അഭിനിവേശം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അത്രമാത്രം ദൈവമായിട്ട് ഒന്നായി തീർന്ന് ദൈവത്തേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറുക. ഈ ദാവീദിൻ്റെ സങ്കീർത്തനം പലതിലും നാം കാണുന്നുണ്ട്. 71 സങ്കീർത്തനവും ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കുന്ന സങ്കീർത്തനം മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് അച്ഛൻ പറഞ്ഞത്, ദൈവത്തോട് ദാവീദിന് ഒരുതരം പാഷനായിരുന്നു. ഈ ദാവീദ് രാജാവിന് ദൈവത്തോടുള്ള ആ ഒരു ആരാധനയും ബഹുമാനവും സ്നേഹമൊക്കെ നാം തിരിച്ചറിയുന്നത് വാഗ്ദാന പേടകം ദാവീദ് രാജാവ് ജെറുസലേമിൽ കൊണ്ടുവരുന്നു. ഈ വാഗ്ദാന പേടകം സ്ഥാപിക്കുവാൻ വേണ്ടി വില കൊടുത്തൊരു ഭൂമിയും അപ്പുറമായിട്ടും കൂടാരമൊക്കെ നിർമ്മിച്ച് അതിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ട് ബഹുമാനത്തോടുകൂടി വാഗ്ദാന പേടം സ്ഥാപിക്കുന്നുണ്ട്. അപ്പം ജെറുസലേമിൽ വാഗ്ദാന പേടം സ്ഥാപിക്കുന്ന നിമിത്തമായിട്ട് ഭൂമിയിലെ ദൈവത്തിൻ്റെ ആസ്ഥാനമായി ദാവീദ് രാജാവ് ജെറുസലേമെ മാറ്റി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ ബഹുമാനിക്കാനും എപ്പോഴും ദൈവത്തോടു കൂടെ ആകുവാൻ വേണ്ടി ദാവീദ് ആഗ്രഹിച്ചു. മോശ വാഗ്ദാന പേടകത്തിന് മുന്നിൽ ബലികളും കാഴ്ചകളുമൊക്കെ അർപ്പിച്ചു. പക്ഷേ ദാവീദ് രാജാവ് വാഗ്ദാന പേടകത്തിന് മുന്നിൽ ആരാധനയുടെ നിമിഷമായി മാറി. ബലികളർപ്പിച്ച മോശയും ആരാധനയും സ്തുതിഗീതങ്ങൾ ആലപിച്ച ദാവീദും, ഇതാണ് വ്യത്യാസം. ഇതാണ് അച്ഛൻ പറഞ്ഞത്, ദാവീദിന് ദൈവത്തോട് ഒരു പാഷനായി മാറിയെന്ന്. ഈ വാഗ്ദാന പേടകത്തിന് മുന്നിൽ ദാവീദ് എല്ലാം മറന്ന് സ്തുതിക്കുന്നു, എല്ലാം മറന്ന് പാടുന്നു, എല്ലാം മറന്ന് ആരാധിക്കുന്നു. അത്രമാത്രം ഒരു ബന്ധം ദാവീദ് തമ്പുരാനുമായി ഉണ്ടായി. അതുകൊണ്ടല്ലേ രാജകൊട്ടാരത്തിൽ വാഗ്ദാന പേടകം ദൈവം തന്നെയാണ്, ആ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദാവീദ് പാടി സ്തുതിച്ചപ്പോൾ നമുക്കറിയാം വസ്ത്രമൊക്കെ താഴേക്ക് പോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ ദാവീദിൻ്റെ ഭാര്യ മിഖാലിക്ക് ദേഷ്യം വരുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു സംഭവത്തിൽ നാം തിരിച്ചറിയുന്നത് തന്നെ താനാക്കിയ, തന്നെ അനുഗ്രഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, ദൈവസന്നിധിയിൽ എല്ലാം മറക്കുന്ന ഒരു ദാവീദിനെയാണ്. വീണ്ടും നാം കാണുന്നത് ഈ ദൈവസന്നിധി എപ്പോഴും പ്രാർത്ഥിക്കുവാൻ വേണ്ടി മധ്യസ്ഥപാത്രം പോലെ കുറേ ഗായകരെ ദാവീദ് നിയമിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത്രമാത്രം ദൈവത്തെ ആരാധിച്ച് സ്നേഹിച്ച ദാവീദിനെ കർത്താവ് ഉയർത്തുന്നുണ്ട്. ബാക്കി പ്രവാചകന്മാരിൽ നിന്നും രാജാക്കന്മാരിൽ വ്യത്യസ്തമായി ദൈവം ദാവീദിനെ രാജാവും പുരോഹിതനുമായി ഉയർത്തുന്നുണ്ട്. പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കുന്ന അപ്പം കഴിക്കുന്ന നിമിത്തമായിട്ട് ഈ ഒരവസ്ഥ നാം തിരിച്ചറിയുന്നുണ്ട്. ഓർക്കുക പ്രിയമുള്ളവരെ, യേശുവിനെ പോലെ രാജകീയത്വവും പൗരോഹിത്വം ദാവീദിന് നൽകുന്നത് നാം കാണുന്നുണ്ട്. വെളിപാട് പുസ്തകം 1:6 നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതനുമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാക്കി പ്രവാചകന്മാരെന്നും രാജാക്കന്മാരെന്നും വ്യത്യസ്തമായി ദൈവം ദാവീദിനെ ഉയർത്തി. വെളിപാട് പുസ്തകം 5:10 ഇത് തന്നെ ആവർത്തിക്കുന്നു, നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. പ്രൈസ് ദ ലോർഡ്. തിരിച്ചറിയാൻ പറയുമുള്ളവരെ, ദാവീദ് ഒരിക്കലും ഒരു പെർഫെക്റ്റായ മനുഷ്യനല്ലായിരുന്നു, പൂർണ്ണമായ മനുഷ്യനല്ലായിരുന്നു.
പൂർണ്ണതയിൽ നിന്നും ഏറെ അകന്ന വ്യക്തിയായിരുന്നു. തീർച്ചയായിട്ടും യേശുക്രിസ്തുമായി നമ്മുടെ കർത്താവുമായി ഏറെ അകലുള്ള വ്യക്തിയായിരുന്നു. എങ്കിലും തമ്പുരാനോട് ഒരു ഫാഷനായി, തമ്പുരാനോട് വലിയ സ്നേഹമായി ജീവിച്ച ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ കർത്താവ് കാരുണ്യം കാണിച്ചു. ദാവീദ് അതുപോലെ മറ്റു മക്കളുടെ ഏറെ കാരുണ്യം കാണിച്ചു. ദാവീദ് ചെയ്ത പാപത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ദാവീദ് ചെയ്ത പാപത്തിൻ്റെ അവസ്ഥയിലൂടെ നാം ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം വിസ്മരിക്കരുത് പ്രിയമുള്ളവരെ. ഇത്രയും നന്മയും ഇത്രയും ഗുണങ്ങളുള്ള ദാവീദ് ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ശക്തി സ്വീകരിക്കുകയും താൻ കരുണയും കാരുണ്യവും എല്ലാം സ്വീകരിച്ചെങ്കിൽ മറ്റു മക്കളുമായി പങ്കുവച്ചുകൊണ്ട് ദാവീദ് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, വേറെ ഏത് രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദൈവം ദാവീദിനെ ഉയർത്തി. ഓർക്കുക ഒരു കാര്യം മാത്രം മറക്കരുത്, ദാവീദ് ആരായിത്തീരണമെന്ന് മാത്രം ആഗ്രഹിച്ച കർത്താവ് ദാവീദിൻ്റെ വീഴ്ചകളോ ഇന്നലകളുടെ പരാജയമോ ദൈവം നോക്കിയില്ല. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കും മുന്നേറാം. ദൈവമായ ബന്ധം ഒരു പാഷനെ കണ്ടുകൊണ്ട് ഞാൻ ഇന്നലകൾ ഏത് തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം എന്നെ കൈപിടിച്ച് ഉയർത്തും, അവൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ചൊരിയും. എന്തെന്നാൽ ദൈവത്തിന് എന്നെ കണ്ട ആവശ്യമുണ്ട്. ദൈവം എന്നിൽ ആഗ്രഹിക്കുന്നത് ഞാൻ ആരായിത്തീരണമെന്നാണ്. തീർച്ചയായിട്ടും മറക്കരുത് പ്രിയമുള്ളവരെ, ഞാൻ ആരായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് എന്നെ കൈപിടിച്ച് ഉയർത്തും. എൻ്റെ താഴ്ചയിൽ എൻ്റെ തളർച്ചയിൽ കർത്താവ് നോക്കത്തില്ല, മറിച്ച് എൻ്റെ കരങ്ങൾ പിടിച്ച് കർത്താവ് മുന്നേറും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അമ്മ നമുക്കൊരു മാതൃസം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോയും ഈശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.